ഖുർആനെയും ഹദീസിനെയും സഹാബാക്കൾ നടന്ന പാതയെയും പിൻപറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്, സംഘടനയാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്. അതിന്റെ ഇന്നത്തെ നേതാക്കൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ അബ്ദുറഹ്മാൻ, സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളവറുകളും, അതുപോലെ തന്നെ കമറിൽ നിന്ന എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുമാണ്. ഇന്ന് ഇത് ഞാൻ പറയുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കുറെ 32 കൊല്ലക്കാലം അതിന്റെ സാരഥ്യം വഹിച്ച കടിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആ സമസ്ത ഇന്ന് അവർക്ക് സമസ്തയാണെന്ന് പറയുവാൻ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ അവര് സമസ്തയുടെ പ്രമേയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. ആ പ്രമേയം എന്തായിരുന്നു? ബിദഈ പ്രസ്ഥാനക്കാരുമായി ഐക്യം പാടില്ല എന്നുള്ളതായിരുന്നു. പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഐക്യം പാടില്ല. ആ ഐക്യം ഇന്നവര് സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രമേയം കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന സമസ്തയാണ് ആ മറുഭാഗത്തിരിക്കുന്ന സമസ്ത. അതുകൊണ്ട് തന്നെയാണ് ഈ എളിയവൻ അതിൽ നിന്ന് തിരിഞ്ഞു പോരുവാൻ കാരണം. അത് മുതൽക്ക് അവരുടെ ഒരു പരിപാടി കാണുവാനോ കേൾക്കുവാനോ ഈ എളിയവൻ പങ്കെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ എ പി അബൂബക്കർ മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെയും നേതൃത്വത്തിലുള്ള സമസ്തയിലേക്ക് വരാൻ കാരണം. അതാണ് അതിലേക്ക് പ്രവർത്തകനായി വന്ന് ഒരു വലിയ പ്രവർത്തകനായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അതിന് എനിക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുകയും ചെയ്തു. ഞാനിത് പറയുന്നത് നീട്ടി പറയുന്നില്ല. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കന്മാർ എല്ലാം കാണിച്ചു തന്ന പാത അതുതന്നെയാണ് ശരിയായ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്. ആ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നീട് എന്നെ സംബന്ധിച്ച് കണ്ണിയത്തിന്റെ മകൻ അല്ല എന്ന പ്രചരണം നടത്തിയ കണ്ണിയത്തിന്റെ മൂത്ത മകൻ മുഹമ്മദ് കുഞ്ഞിമാൻ മുസ്ലിയാർ എന്നാണ് എന്റെ പേര്. ആ മൂത്ത മകൻ മുഹമ്മദ് കുഞ്ഞിമാൻ മുസ്ലിയാർ എന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാഹു തആല ദീനിന് പ്രവർത്തിക്കുവാൻ ഇനിയും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.